ബേസിക്കലി നമ്മൾ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് ഒരു രോഗലക്ഷണം പറയുന്ന ബ്രസ്റ്റ് ലംപ് ആയിട്ടാണ്, മാറിലൊരു മുഴയായിട്ടാണ് പേഷ്യൻസ് വരുന്നത്. യൂഷ്വലി എൽഡർലി ആയിരിക്കും, 50+ ആയിരിക്കും. സോ അങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ ആദ്യം നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹിസ്റ്ററി എടുക്കും, പ്ലസ് നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സസ്പെഷൻ ഉണ്ടെങ്കിൽ, ക്ലിനിക്കലി ഹിസ്റ്ററി എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സസ്പെഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു റേഡിയോളജിക്കൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. മാമോഗ്രാം, മാമോഗ്രാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാമോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ മാറിൻ്റെ ഒരു സ്പെഷ്യൽ എക്സ്റേ ആണ്. സോ എക്സ്റേ എന്ന് പറയുമ്പം ബേസിക്കലി ഒരു ഈ മാറിനെ രണ്ടും കംപ്രസ് ചെയ്ത് എടുക്കുന്ന ഒരു സ്പെഷ്യൽ എക്സ്റേ ആണ്. കംപ്രസ് ചെയ്ത് കഴിയുമ്പം ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാവും, പക്ഷേ കംപ്രഷൻ കൊണ്ട് നമുക്ക് ഈ മുഴയുടെ കംപ്ലീറ്റ് ആയ നല്ലൊരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്ലസ് വേറെ എന്തെങ്കിലും നമ്മൾ ഈ ക്ലിനിക്കലി കിട്ടുന്ന മുഴയല്ലാത്ത വരെ ചെറിയ ലംപ് ഉണ്ടെങ്കിലും ഈ കംപ്രസ്ഡ് എക്സ്റേ, ഈ സ്പെഷ്യൽ മാമോഗ്രാം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അസുഖം സസ്പെഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി എന്തായാലും ബയോപ്സി ചെയ്താലേ നമുക്ക് ഒരു 100% നമുക്ക് ഈ അസുഖമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് മാമോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് സ്കാൻ വെച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഈ സസ്പീഷ്യസ് ഏരിയ എന്ന് ഒരു ബയോപ്സി എടുക്കണം. സോ ഇതിന് നമ്മൾ ബേസിക്കലി എല്ലാ ക്യാൻസറിലും ഈ രീതിയിലാണ് നമ്മൾ നീങ്ങുന്നത്. ബട്ട് എസ്പെഷ്യലി ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ഇതിനെ ഒരു സ്പെസിഫിക് ടെർമിനോളജി പറഞ്ഞാൽ ട്രിപ്പിൾ അസസ്മെൻ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലിനിക്കൽ ഹിസ്റ്ററിയും എക്സാമിനേഷൻ ഒരു ഭാഗം, പിന്നെ സെക്കൻഡ് ഭാഗം നമ്മൾ ഈ റേഡിയോളജി, നമ്മൾ മാമോഗ്രാം എടുത്തിട്ട് നമ്മൾ ലോക്കലൈസ് ചെയ്യുന്നു. ആ മുഴ മാത്രമല്ല, ആ മാറിലെ സെയിം മുഴകളിലെ മാറിലും ഓപ്പോസിറ്റ് മാറിലും വേറെ എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്ത മുഴകളുണ്ടോ, പിന്നെ കക്ഷത്ത് കഴുകളുണ്ടോ എന്നോളും നമുക്ക് ഈ മാമോഗ്രാം കൊണ്ട് അറിയാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ് ഇസ് ഈ മാമോഗ്രാം ചെയ്യുമ്പം അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഒരു അൾട്രാസൗണ്ട് കൂടി നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് സജസ്റ്റഡ് കോംപ്ലിമെൻ്ററി, മീൻസ് മാമോഗ്രാം എക്സ്റേ ആണ് പ്ലസ് ഈ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ സോണോ മാമോഗ്രാം എന്ന് പറയും. സോ രണ്ടും കൂടി വരുമ്പോൾ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടും. ആൻഡ് തേർഡ് എന്ന് പറഞ്ഞ പോലെ തേർഡ് പാർട്ട് ഓഫ് ട്രിപ്പിൾ അസസ്മെൻറ്റ് ഇസ് യുവർ ബയോപ്സി. സോ ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളും കൂടി നമ്മൾ ഒരുമിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഏകദേശം 99% ഓഫ് ടൈം നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസും നമ്മൾ മേജറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കാൻ പറ്റുന്നത്.